ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർഡ് മാജിക്കാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കൈവശം ഒരു സെറ്റ് കാർഡ് ആവശ്യമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എല്ലാം ഡിഫറെൻറ്റ് കാർഡാണ്. ഇത് ഒരു സെറ്റ് കാർഡാണ്. അപ്പോൾ ഇതേപോലെ ഒരു സെറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാജിക്കുകൾ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാജിക്കാണ് മനസ്സിലാക്കാൻ പോകുന്നത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് മാജിക്കുകളെ കൂടി പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കാണിക്കാൻ എന്നോടൊപ്പം ആരുമില്ല, അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇതിൻ്റെ ട്രിക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. കാർഡ് നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത ശേഷം നമ്മളിതേപോലെ രണ്ടായിട്ട് പകുക്കുക. പകുത്ത ശേഷം ഈ ഒരു സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ചീട്ട് നമ്മൾ ആരുടെ മുന്നിലാണോ മാജിക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അയാളോട് സെലക്ട് ചെയ്യാൻ പറയാം. ഉദാഹരണത്തിന് അയാൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം അത് അദ്ദേഹം കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് ഏറ്റവും മുകളിൽ വയ്ക്കാൻ പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ മാജിക്ക് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ആ ഒരു കാർഡ് ഏതായിരുന്നു എന്ന് നോക്കി വയ്ക്കാം. ഡയമണ്ടിൻ്റെ 4 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടില്ല, ഈ ഒരു ചീട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് എൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ അദ്ദേഹം കണ്ട ചീട്ട് എന്ന് പറയുന്നത് 4 ഡയമണ്ടാണ്. ഈ ഒരു ചീട്ട് നമ്മൾ കണ്ടിട്ടില്ല. ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈവശമുള്ള മറ്റേ സെറ്റ് കൊണ്ട് ഈ ഒരു സെറ്റിനെ കവർ ചെയ്യുന്നു. അതിനുശേഷം ഈ ചീട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഷഫിൾ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആ ചീട്ട് കാണാതെ എടുക്കുകയാണ്. അതായിട്ട് ഇങ്ങനെ കാർഡുകൾ ഇടുക. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ കാണാതെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സെലക്ട് ചെയ്ത കാർഡ് ഏതായിരുന്നു? ഡയമണ്ടിൻ്റെ 4 കാർഡായിരുന്നു. ഇനി ഇത് ഡയമണ്ടിൻ്റെ 4 കാർഡാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? അതെ, ഡയമണ്ടിൻ്റെ 4 കാർഡാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു കാർഡ് മാജിക്കിൻ്റെ ട്രിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്രിക്ക് നമ്മളിങ്ങനെ കലഞ്ഞ ഒരു ചീട്ട് നമ്മളിങ്ങനെ വെട്ടി എടുക്കുന്നതിലാണ്, അതായത് ഈ ഒരു സെറ്റിനകത്താണ് ഇതിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഹാർട്ടിൻ്റെ 7 കാർഡാണ് അല്ലേ, 7 ഈ ഒരു സെറ്റിനകത്താണ് ഇതിൻ്റെ രഹസ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്ത ചീട്ട് ഇതിൽ നിന്നിപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്തത് ഇപ്പോൾ 5 ഇരിക്കട്ടെ. ഈ ഒരു ചീട്ട് നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് ഏറ്റവും മുകളിൽ വയ്ക്കുന്നു. പക്ഷേ ഈ നമ്മൾ ആരുടെ മുന്നിലാണോ മാജിക്ക് കാണിക്കുന്നത് അയാൾ അറിയാതെ നമ്മൾ വെട്ടിവെച്ച ചീട്ടിൻ്റെ അടിഭാഗത്തെ ചീട്ട് നോക്കുക, അത് 7 അത് ഇത് വെച്ച് കവർ ചെയ്യുക. അത് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ 7 കഴിഞ്ഞ് വരുന്നതായിരിക്കും അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള കാർഡ്. അദ്ദേഹത്തിൻ്റെ കാർഡ് ഇതിൻ്റെ ടോപ്പിൽ വെച്ചു. ശേഷം നമ്മൾ വളരെ കാഷ്വലായിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. വെച്ച ശേഷം നമുക്കറിയാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് കുറച്ച് ചീട്ടുകൾ ഇങ്ങനെ വലിക്കുക. വലിച്ച ശേഷം ഇങ്ങനെ കലയുക, ഇങ്ങനെ കലയുക, ഇങ്ങനെ വെച്ച് അടിക്കുക. ശേഷം ബാക്കി വരുന്നത് ഇങ്ങനെ കലയുക. ഇനി എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചീട്ടുകൾ ഇടാൻ തുടങ്ങുക. അപ്പൊ നമ്മൾ നോക്കി വെച്ച ചീട്ട് ഏതായിരുന്നു? 7 അല്ലേ. ആ 7 വരുന്നത് വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ 7 വന്നു കഴിഞ്ഞു. 7 വന്നു കഴിഞ്ഞാൽ അടുത്ത ചീട്ട് അദ്ദേഹത്തിന്റെ ചീട്ടാണ്. അദ്ദേഹത്തിന്റെ ചീട്ട് 5 ആണല്ലേ, കണ്ടല്ലോ 5 ആണ്. അപ്പൊ നമ്മൾ അപ്പോ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, നമ്മൾ അത് കാണാതെ തന്നെ ഒന്ന് മാറ്റിയിടുക. എന്നിട്ട് ഈ ഒരു ചീട്ടിനെ മറച്ചുകൊണ്ട് ബാക്കി ചീട്ടുകൾ ഇതുപോലെ ഇടുക. അതിനുശേഷം ഈ ഒരു ചീട്ടെടുത്ത് നമുക്ക് അദ്ദേഹത്തെ കാണിക്കാം. അപ്പോൾ
ഈ മാജിക് നമ്മളുടെ ആരുടെ മുന്നിലാണോ കാണിക്കുന്നത് അവർ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. കാരണം ഈ ഒരു ചീട്ട് അവർ നമ്മളെ കാണിച്ചിട്ടില്ല. മാത്രവുമല്ല, നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ചീട്ട് നമ്മൾ പോലും കാണാതെയാണ് അവർ സെലക്ട് ചെയ്ത് ഇവിടേക്ക് വിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ട്രിക്ക് അറിയാത്ത ആളുകളിൽ ഇതൊരു ആശ്ചര്യമുളവാക്കും. അപ്പൊ ഇത് കുട്ടികളുടെ മുന്നിലൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല മാജിക്കാണ്. മറ്റൊരു വീഡിയോയില് മറ്റൊരു കിടിലൻ മാജിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. കാഡ് മാജിക് തന്നെയാണ്. ഓക്കെ, ശരി.